ഹലോ എവരിവൺ, ഞാൻ ഇസാക്ക്. ഞാൻ പോയ വീഡിയോയിൽ ബിഗ് ബാങ് തിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ അവസാനം ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിൽ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് പറയാമെന്ന്. അപ്പോൾ എന്താണ് ഈ പാരലൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇതൊരു കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഒരുപാട് ഇലക്ട്രോണിക്സ് കിട്ടും, ആറ്റംസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിക്കാനുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടൊന്നും പറയാണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ എന്താണ് പാരലൽ യൂണിവേഴ്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, എക്സാമ്പിളിന് ഞാൻ ഇപ്പോൾ സ്പേസിൻ്റെ ഏറ്റവും അറ്റത്തിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ട് എൻ്റെ വീട് സൂം ചെയ്യാണ്. എൻ്റെ വീട് സൂം ചെയ്തപ്പോൾ എൻ്റെ വീട് കാണാൻ പറ്റി. അപ്പം ഞാൻ കുറച്ച് സൂമൗട്ട് ചെയ്തു. സൂമൗട്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ നാട് ഇന്ത്യ കാണാൻ പറ്റി. കുറച്ചും കൂടി സൂമൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഗ്ലോബ് മൊത്തം കാണാൻ, എർത്ത് മൊത്തം കാണാൻ പറ്റി. കുറച്ചും കൂടി സൂമൗട്ട് ചെയ്തപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം മൊത്തം കാണാൻ പറ്റി. കുറച്ചും കൂടി സൂമൗട്ട് ചെയ്തപ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ മിൽക്കി വേ ഗാലക്സി കാണാൻ പറ്റി. കുറച്ചും കൂടി സൂമൗട്ട് ചെയ്തപ്പോൾ നമ്മളുടെ മിൽക്കി വേ ഗാലക്സി പോലെ വേറെ കുറച്ച് ഗാലക്സീസ് എനിക്ക് കാണാൻ പറ്റി. കുറച്ചും കൂടി സൂമൗട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ ഒരു സ്പേസ് ബബിളിൻ്റെ ഉള്ളിലാണെന്ന് എനിക്ക് അറിയാൻ പറ്റി. കുറച്ചും കൂടി സൂമൗട്ട് ചെയ്തപ്പോൾ ഇതേപോലെ ഒരുപാട് സ്പേസ് ബബിൾസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരുപാടൊക്കെ പ്രാന്തായിട്ടുണ്ടാവും, ഒരുപാട് കഷ്ടമുള്ള ടോപ്പിക്കൊന്നുമില്ല. ഇത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ വേൾഡ് എങ്ങനെ ഉണ്ടായി, ഒരു ബിഗ് ബാങ്കിലൂടെ നമ്മുടെ വേൾഡ് ഉണ്ടായി. ബിഗ് ബാങ് എന്നാണ് ഞാൻ പോയ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിഗ് ബാങ്കിലൂടെ നമ്മളുടെ വേൾഡ് ഉണ്ടായത്. അപ്പോൾ അതേപോലെ ആ ബിഗ് ബാങ്ങിലൂടെ ഒരുപാട് ഗാലക്സീസും ഒരുപാട് ഇതേപോലെ എർത്തുകളും ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതിപ്പോൾ ഒരുപാട് ഉണ്ടെന്ന് സയൻസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. സയൻസ് പറഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഗാലക്സീസ് ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ട് നമ്മുടെ ടെക്നോളജി അത്ര വളർന്നിട്ടില്ല എന്നാണ് സയൻസ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഗാലക്സീസ് ഉണ്ടെങ്കിൽ നമ്മൾ എവല്യൂട്ട് ചെയ്ത പോലെ അവരും കുറേ കാലം ഇതേപോലെ എവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ വീഡിയോ ചെയ്യുന്ന പോലെ വേറൊരു ഗാലക്സിയിൽ വേറൊരു എർത്തിൽ എന്നെപ്പോലെ ഒരാൾ അവിടെ നിന്ന് ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഇത് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരുപാട് മൾട്ടി എർത്തായിരിക്കും, നമുക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല, ഇതുവരേക്കും കണ്ടുകൂടിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് എർത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ എല്ലാത്തിലും എല്ലാവർക്കും ട്വിൻസ് തന്നെ വരുന്നില്ലല്ലോ. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വെളുത്തച്ഛനും ഒരു വെളുത്ത അമ്മയ്ക്കും ഒരു കറുത്ത മോനുണ്ടായി. അത് കാരണം എന്താണെന്ന് നോക്കിയപ്പോൾ അവരിൻ്റെ ഈ അച്ഛൻ്റെ 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 ഏതോ അച്ഛനിക്ക് കറുപ്പ് നിറമായിരുന്നു. അപ്പോൾ അവരിൻ്റെ ഈ ചെക്കൻ ജനിക്കുന്ന സമയത്ത് ആ ഡി എൻ എ ഈ ചെക്കനിലൂടെ മിക്സായപ്പോൾ ആ കറുപ്പ് കളർ ഈ ചെക്കനിക്ക് വന്നു. അതേപോലെയാണ് ഓരോ വേൾഡ് ഉണ്ടായതും ഈ ആറ്റംസിൻ്റെ മിക്സേഴ്സിലൂടെയാണ്, ആറ്റംസിൻ്റെയും മാറ്റേഴ്സിൻ്റെയൊക്കെ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ വേൾഡ് ഉണ്ടായ പോലെ ആയിരിക്കില്ല വേറൊരു വേൾഡ് മിക്സായിട്ടുണ്ടാവുക. അപ്പോൾ ചില സമയത്ത് വേറെ വേൾഡിൽ പുല്ലിന് വന്നിട്ട് ഓറഞ്ച് കളറും ആകാശത്തിന് വന്ന് പച്ച കളറാവും, അങ്ങനൊരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ സ്വപ്നത്തിൽ എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലിപ്പോൾ എന്ത് വിചാരിക്കുന്നു, ഇപ്പോൾ മനുഷ്യന്മാരായിരിക്കും നായനെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നായനെ മനുഷ്യന്മാരാണ് നോക്കുന്നത്. പക്ഷേ വേറൊരു അർത്ഥത്തിൽ ചിലപ്പോൾ നായ്ക്കളായിരിക്കും മനുഷ്യന്മാരെ ചെങ്ങലിട്ട് വലിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ അവിടെയുള്ള പാമ്പുകൾ പറക്കുണ്ടാവും, മനുഷ്യന്മാരൊക്കെ ചിറകുണ്ടാവും. എല്ലാ പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് ടൈം ട്രാവലിനോട് ബന്ധപ്പെട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പാരലൽ യൂണിവേഴ്സിറ്റി, ഇപ്പം ഞാൻ എന്താ അടുത്ത് ചെയ്യാൻ പോണ് അതായിരിക്കും അവൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ അടുത്ത് ഞാൻ അവിടെ നിന്ന് ചെയ്യാൻ പോണ് അതായിരിക്കും അവനും ചെയ്യുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മാറ്റം എന്നുണ്ടെങ്കിൽ ഞാൻ ടൈം ട്രാവൽ യൂസ് ചെയ്തിട്ട് ടൈം എന്ന് പറയുന്നത് ഈ ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായ ഒരു ഡയമെൻഷനാണ്. അത് നമ്മളുടെ ഭൂമിയിൽ മാത്രമേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൂ, ബാക്കി സ്പേസിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സ്ഥലത്ത് അത് കോൺസ്റ്റൻ്റ് ആണ്. അത്രയ്ക്കും ഗ്രാവിറ്റി കൂടുതലുണ്ട്, അവിടെ അത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന് വേറെയുള്ള യൂണിവേഴ്സിന് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റീഫൻ ഹോക്കിയൊക്കെ അങ്ങനത്തെ ഒരു തിയറി ബേസ് വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമ്മളങ്ങനെ പോവുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഞാൻ രാവിലെ ഇവിടെ റോക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് 10 മണിക്ക് പോയി, തിരിച്ച് വന്നതിന് ഒരു 8 മണിക്ക് ഞാൻ തിരിച്ച് വന്നാൽ എന്നെ ആരെയും കൊന്നാൽ പിന്നെ ഞാൻ പോകാൻ പറ്റില്ലല്ലോ. ആ ഒരു ഞാൻ പോയ സംഭവം ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഫ്യൂച്ചറിൽ ഇങ്ങനെ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് ഒരുപാട് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത് സയൻറ്റിസ്റ്റ് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പാരലൽ. ഇപ്പോൾ നമ്മൾ എവല്യൂട്ട് ചെയ്ത പോലെ വേറൊരു ഗാലക്സി വേറൊരു എർത്ത് എവല്യൂഷൻ ചെയ്യാൻ പാടില്ലെന്ന് അവർ ചോദിക്കുന്ന ചോദ്യം. ഇത് കുറച്ച് പ്രാക്ടിക്കലായി യൂസ് ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാവും അങ്ങനെ ഉണ്ടാവും ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് പാരലൽ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഇതാണ് പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഇംഗ്ലീഷ് മൂവിയിലൊക്കെ ഭയങ്കര ഫിക്ഷനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് പഠിക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത് ടൈം ട്രാവലിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ടൈം ട്രാവലിനെ കുറിച്ച് ഇടാം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, അതേപോലുള്ള വീഡിയോസ് ചെയ്യണമെന്നുള്ളവർ കമൻറ്റ് ലിസ്റ്റിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഏതെങ്കിലും കുറച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ലിസ്റ്റിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്നെ പേഴ്സണലായിട്ടാണ് ഫോളോ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് എന്നൊക്കെ എവിടെ എല്ലാവരും ഫോളോ ചെയ്യുക, എല്ലാവരും ഇസാക്സ് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.